हेलो माय डियर स्टूडेंट्स अब नाम सेकंड चैप्टर ऑपरेटिंग सिस्टम इंपॉर्टेंट कुछ एरियास डिस्कस ओके अब ऑपरेटिंग सिस्टम नमुक ऑपरेटिंग सिस्टम एंण नमुक ऑपरेटिंग सिस्टम एक्सापि नोक ई विंडोस लिनक्स यूनिक्स एम एस डॉक्स नमुक एक्सापि पर ऑपरेटिंग सिस्टम एक्सापि पर ऑपरेटिंग सिस्टम नमुक सिंपल नोक नमें कंप्यूटर विविध घटक नियंत्रण निर्माता अभी कंप्यूटर प्रोड्यूस निर्माता तैयार प्रोग्राम प्रवर्तन व्यवस्थय नाम എന്ത് വിളിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് അല്ലേ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവയിൽ വിവിധ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നിർമ്മാതാക്കൾ തയ്യാറാക്കുന്ന എന്താണ് പ്രോഗ്രാമുകളുടെ പ്രവർത്തന വ്യവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് അല്ലേ പിന്നെ എന്താണ് നാം കൊടുക്കുന്ന പ്രോഗ്രാമുകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമുകൾക്ക് അനുസൃതമായിട്ട് കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാനും ഇപ്പോ നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാമിനെ ബേസ് ചെയ്ത് കമ്പ്യൂട്ടർ പല കാര്യങ്ങളും ആക്ടിവിറ്റീസും ചെയ്യുന്നത് പ്രവർത്തിപ്പിക്കാനും അതുപോലെ തന്നെ വിവരങ്ങൾ ഇൻഫർമേഷൻസ് അവർക്ക് വേണ്ട സമയത്ത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൈമാറാനുമുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഈ പ്രോഗ്രാമുകൾ ഈ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടറിന്റെ എല്ലാ ഫംഗ്ഷൻസും എന്താ ചെയ്യാനുള്ളതാണ് ഈ പ്രോഗ്രാമുകൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ആയതിനാൽ അതിനെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു അപ്പോൾ അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു അത് എന്തുകൊണ്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമർ കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത് ഓക്കെ ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ റൈറ്റ് ഈ ഷോർട്ട് നോട്ട് ഓൺ റീസൈക്കിൾ ബിൻ ടാസ്ക് ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും അപ്പോൾ റീസൈക്കിൾ ബിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുള്ള ഐറ്റംസൊക്കെ ഈ റീസൈക്കിൾ ബിന്നിലുണ്ടായിരിക്കും അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് റിക്കവർ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോഴത്തെ ഫോൺസിലൊക്കെ ഉണ്ടാവും അല്ലെ അപ്പോൾ നമ്മൾ എന്താണ് ഡിലീറ്റ് നമ്മൾ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തത് ഫുള്ള് അബദ്ധവശം നമ്മൾ കഴിഞ്ഞ് ഡിലീറ്റ് ആയി പോയതൊക്കെ ചിലപ്പോൾ നമ്മുടെ റീസെൻറ്റ് ഡിലീറ്റിൽ ആ ഓപ്ഷൻ ഉണ്ടായിരിക്കും നമുക്കത് വേണമെങ്കിൽ റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അതൊന്നും നമ്മുടെ മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടി അതൊന്നും ഡിലീറ്റ് ആക്കുക അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ എന്തുള്ളത് റീസൈക്കിൾ ബിൻ ഉള്ളത് നമുക്കത് നോക്കാം അല്ലേ എന്താണ് റീസൈക്കിൾ ബിൻ എന്താണ് നമുക്ക് നോക്കാം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽ അതായത് ഫോൾഡർ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫയൽ ആയിക്കോട്ടെ അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽ ആയിക്കോട്ടെ ഫോൾഡർ ആയിക്കോട്ടെ ഇവയൊക്കെ എന്താണ് റീസൈക്കിൾ ബിന്നിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് ഫോട്ടോ എന്തും ആയിക്കോട്ടെ ഇപ്പോൾ നമ്മൾ ഫോട്ടോ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇറ്റ് ഈസ് അത് എവിടെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് റീസൈക്കിൾ ബിന്നിലാണ് അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ നമുക്ക് അബദ്ധവശാലാണ് നമ്മളൊരു ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ ഡിലീറ്റ് ആക്കിയത് വെച്ചെങ്കിൽ നമുക്ക് അതെന്ത് ചെയ്യാം വീണ്ടും എടുക്കാവുന്നതാണ് നമ്മൾ കമ്പ്യൂട്ടർ ഡെസ്ക് ടോപ്പിൽ തന്നെ അവിടെ ഉണ്ടായിരിക്കും റീസൈക്കിൾ ബിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവം അപ്പോൾ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സൂക്ഷിച്ച് വെക്കുന്നത് ഈ ടാസ്ക് ബാർ എന്താണ് ഒരു ടാസ്ക് ബാർ എന്നത് ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൻ്റെ ഒരു ഘടകമാണ് GUI ഫുൾ ഫോം എന്താണ് ഗ്രാഫിക് യൂസർ ഇന്റർഫേസ് അതായത് ടാസ്ക് ബാർ എന്ന് പറയുമ്പോൾ GUIൻ്റെ ഒരു പാർട്ടാണ് ഒരു ഇൻ്റഗ്രൽ പാർട്ടാണെന്നാണ് പറയുന്നത് ഏത് പ്രോഗ്രാമുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ടാസ്ക് ബാറിൽ കാണിക്കുന്നു ഈ ടാസ്ക് ബാറിൽ ഉണ്ടായിരിക്കും ഏത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് പ്രോഗ്രാമാണ് റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ അപ്പോൾ ആ ഒരു എന്തെങ്കിലും ഒരു സിമ്പിൾ അതുണ്ടായിരിക്കും അതാണ് ടാസ്ക് ബാർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നിലവിലുള്ള സജീവമായ പ്രോഗ്രാമുകൾ ഏതെന്നും ടാസ്ക് ബാർ വഴി നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഉള്ള ഏതൊക്കെ പ്രോഗ്രാമുകളാണെന്നുള്ളത് നമുക്ക് ടാസ്ക് ബാർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കുന്നതാണ് നിലവിലുള്ള പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കുമ്പോൾ ടാസ്ക് ബാറിൽ നിന്ന് ആ പ്രോഗ്രാം എന്താണ് മാറുന്നുണ്ട് ഇപ്പം നമ്മൾ ഫോണിലൊക്കെ ഉണ്ടാവില്ല ഇപ്പം നമുക്ക് ഇത് അപ്പോൾ നമ്മളത് ഡിലീറ്റ് അത് നമ്മൾ മാറ്റുമ്പോൾ ആ ടാസ്ക് ബാറിൽ നിന്നും ആ പ്രോഗ്രാമുകൾ മാങ്ങി പോകുന്നുണ്ട് അപ്പോൾ എന്താണ് റീസൈക്കിൾ ബിന്നും ടാസ്ക് ബാർ എന്താണെന്നുള്ളത് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം അപ്പോൾ ടാസ്ക് ബാറുകൾ നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെ താഴെ ഭാഗത്താണ് വരിക അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിലെ തിയറി പാർട്ടായിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മൾ നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള
വേർഡ് പ്രോസസ്സിംഗ് സോറി ബേസിസ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് ആണ്. വേർഡ് പ്രോസസ്സിംഗിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് വാട്ട് ഈസ് വേർഡ് പ്രോസസ്സിംഗ്. എന്താണ് വേർഡ് പ്രോസസ്സിംഗ് നമുക്ക് നോക്കാം. വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. ഓക്കെ, വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. നമുക്ക് എന്താണ് റൈറ്റ് ചെയ്യുന്നതിനും, അതായത് നമുക്ക് റിപ്പോർട്ട് ലെറ്റേഴ്സിനും, അതുപോലെ റിപ്പോർട്ട്, ന്യൂസ് ലെറ്റർ, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ന്യൂസ് ലെറ്റേഴ്സ്, ടേബിൾ ഫോം ലെറ്റേഴ്സ്, അതുപോലെ ബ്രോഷറുകൾ, വെബ് പേജുകൾ എന്നിവ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വേർഡ് പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേർഡ് അറിയാലോ. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നത്? നമുക്ക് ഡോക്യുമെൻ്റ് എഴുതുന്നതിനോ, ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാനോ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഡോക്യുമെൻറ്റിൽ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പടങ്ങൾ, നമുക്ക് പിക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടേബിൾ ഉണ്ടാക്കാൻ പറ്റും, ചാർട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും, ഇവയൊക്കെ എന്താണ് ചേർക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിന് മുമ്പ് പ്രാക്ടിക്കലിലൊക്കെ നമ്മൾ വേർഡ് ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം സംഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് സ്പെല്ലിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ എന്നിവയൊക്കെ എന്താണ് പരിശോധിക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. നമ്മൾ സ്പെല്ലിങ് കറക്റ്റാണോ, ഗ്രാമർ കറക്റ്റാണോ എന്നൊക്കെ നമുക്ക് എന്താണ് ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് അത് ഒന്ന് എന്താണ് ചെക്ക് ചെയ്യാൻ എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? വേർഡ് പ്രോസസ്സിംഗ്. അപ്പോൾ വേർഡ് നമ്മളതിലുണ്ടായിരിക്കും, വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് പ്രോസസ്സിംഗ് ഉണ്ടായിരിക്കും. അതിൽ കയറി കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക, നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും ലെറ്റേഴ്സ് വേണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ, ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനോ, ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തൊരു ഡോക്യുമെൻറ്റോ പാരഗ്രാഫ് എന്ത് വേണമെങ്കിലും നമുക്കതിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. അതൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് വേർഡ് പ്രോസസ്സിംഗ്. അത് ഫീച്ചേഴ്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഫീച്ചർ വരുന്നത് ക്രിയേറ്റ് പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ് ഫാസ്റ്റ് യൂസിങ് ബുള്ളറ്റ് ഇൻ ഹാൻഡ് കസ്റ്റം ടീം പ്ലേറ്റ്. അതായത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റം ടീം പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഡോക്യുമെൻറ്റുകൾക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഫീച്ചർ പറയുന്നത് മാനേജ് ലാർജ് ഡോക്യുമെൻറ്റ് യൂസിങ് വാരിയസ് ഫീച്ചേഴ്സ്. നമുക്ക് എന്താണ് ലാർജ് ഡോക്യുമെൻറ്റൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ചില ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, ഏതൊക്കെ ഫീച്ചേഴ്സാണ്? ക്രിയേറ്റ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ഇൻഡെക്സ് ആൻഡ് ക്രോസ് റെഫറൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ലാർജ് എന്താണ് ഡോക്യുമെൻറ്റൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യും, മാനേജ് ചെയ്യാൻ സാധിക്കും. തേർഡ് വന്ന് പറയുമ്പോൾ സൈമൾട്ടേനിയസ്ലി വർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ്. എന്താണ് മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ മെയിൽ മർജ് ഒക്കെ, മെയിൽ മർജിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വേർഡ് പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നതിന്. മെയിൽ മർജ് പറഞ്ഞാൽ എന്താണ്? അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് സെയിം കോണ്ടൻറ്റ് വെച്ചിട്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൽ മർജ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഓട്ടോ കറക്റ്റ് ആൻഡ് ഓട്ടോ ഫോർമാറ്റ് ഫ്യൂച്ചേഴ്സ് ക്യാച്ച് ടൈപ്പോളജിക്കലി എറേഴ്സ് ഓട്ടോമാറ്റിക്കലി ആൻഡ് ഹെൽപ്പ് ടു യൂസ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ടൈപ്പ് ചെയ്തതിലൊക്കെ എന്തെങ്കിലും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ആവും. ഓക്കെ, പിന്നെ എന്താണ് ഇത് പ്രിൻറ് സൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പ്രിൻ്റ് എടുക്കാനൊക്കെ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ എന്താണ് പ്രിൻറ് സൂം ഉപയോഗിച്ചിട്ട് ഒരു ഡോക്യുമെൻറ്റിനെ വ്യത്യസ്തമായ പേപ്പർ സൈസുകളിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്കത് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതുപോലെ ഒന്നിൽ കൂടുതൽ പേജുകളെ ഒരു പേപ്പർ പ്രിൻ്റാക്കി മാറ്റാനും സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറയുന്നത് ദ നെസ്റ്റഡ് ടേബിൾ ഫീച്ചർ സപ്പോർട്ടിംഗ് പുട്ടിംഗ് ഓൺ ടേബിൾ ഇൻസൈഡ് അനദർ ടേബിൾ. എന്താണ് ഒരു ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ വേറെ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേർഡ് പ്രോസസ്സിംഗിലൂടെ നമുക്ക് സാധിക്കും. അതൊക്കെ എന്തിന് ഫീച്ചറാണെന്ന് പറയുന്നത് വേർഡ് പ്രോസസ്സിൻ്റെ ഫീച്ചറാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇത് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ MS Word. MS Word ഹെഡർ ആൻഡ് ഫൂട്ടർ എന്താണെന്നാണ് നോക്കുന്നത്. എന്താണ് ഓരോ പേജിൻ്റെയും മുകളിൽ നമുക്ക് ഓരോ പേജിൻ്റെയിലും മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ പേജ് നമ്പർ നമുക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹെഡർ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഒരു പേജിൻ്റെ മുകളിലായിട്ട് ഇപ്പം നമ്മളിപ്പോൾ അസൈൻമെൻറ്റ് എഴുതുകയാണെങ്കിൽ നമ്മൾ പേജിന് മുകളിലായിട്ട് ആ ഒരു നമ്മൾ ഹെഡിങ് എഴുതാറുണ്ട്, ചില മുകളിലായിട്ട് പേജ് നമ്പർ ഇട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെയുള്ള സംഭവമാണ് ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ മുകളിൽ നമ്മൾ സബ്ജക്റ്റിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്കിൽ കാണാറുണ്ട് അല്ലേ, എന്താണ് സബ്ജക്റ്റിൻ്റെ പേരുണ്ടായിരിക്കും, ചിലപ്പോൾ ഓതറിൻ്റെ പേരുണ്ടായിരിക്കും, പേജ് നമ്പർ ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ,
പേജ് താഴെ ഭാഗത്ത് ചേർത്തിരിക്കുന്നതിനെ ഫൂട്ടർ എന്ന് പറയും താഴെ ഭാഗത്താണ് ഇപ്പോ താഴെ ഭാഗത്താണ് ഓതറിന്റെ പേരും പേജ് നമ്പറും ഒക്കെ ഉള്ളതെങ്കിൽ താഴെ ഭാഗത്ത് കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയും ഫൂട്ടർ എന്നും പേജിന്റെ മുകൾ ഭാഗത്ത് എബോ ഭാഗത്ത് കൊടുക്കുന്നതിനെ ഹെഡർ എന്നും ബിലോ ഭാഗത്ത് കൊടുക്കുന്നതിനെ ഫൂട്ടർ എന്നാണ് പറയുന്നത് പിന്നെ എന്താണ് അത് എങ്ങനെയാണ് അത് വേർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എളുപ്പമാണ് മെയിൻ മെനുവിൽ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ എടുക്കാം മെയിൻ മെനുവിൽ ഇൻസേർട്ട് ഇൻസേർട്ടിൽ പോയിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ടായിരിക്കും ഹെഡർ ഓപ്ഷന് ഹെഡർ ടൂൾ ബാർ പേജിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണും ആ സെലക്ട് ചെയ്താൽ ഹെഡർ വരും അതേപോലെ തന്നെ ഫൂട്ടർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫൂട്ടറും വരും ഓക്കെ അപ്പോൾ അതാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് യു മീൻ ബൈ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് എന്താണ് വാട്ട് യു മീൻ ബൈ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ ആദ്യം എന്താണ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എഴുതാം ആയിട്ട് അതിന് കുറച്ച് കാര്യങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതാം അപ്പോൾ എന്താണ് ഒരു പാരഗ്രാഫിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് മെയിൻ മെനുവിലെ പാരഗ്രാഫ് എന്ന സബ് മെനുവിൽ കൂടി മാറ്റങ്ങൾ ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ഒരു പാരഗ്രാഫിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ മെയിൻ മെനുവിൽ നമ്മൾ കാണുന്ന മെയിൻ മെനുവിലെ ഏതാണ് പാരഗ്രാഫ് എന്ന സബ് മെനുവിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് വരുത്താൻ ഉണ്ടാവുക നമുക്ക് നോക്കാം ഫസ്റ്റ് വണ്ണാണ് ലൈൻ മാർക്കർ ലൈൻ മാർക്കർ എന്താണ് ഒരു പാരഗ്രാഫിൽ ഒരു പുതിയ ലൈൻ ഇൻസേർട്ട് ചെയ്യാൻ ഇപ്പോൾ നമ്മളൊരു പാരഗ്രാഫിൽ നമുക്ക് പുതിയൊരു ലൈൻ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് എൻട്രി ക്രിയ അമർത്തുക ഓക്കെ നമ്മളിപ്പോൾ ഒരു പാരഗ്രാഫിൽ നമുക്കൊരു പുതിയ ലൈൻ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഷിഫ്റ്റ് പ്ലസ് എൻ്റർ കി എന്താണ് അമർത്ത അപ്പോൾ പുതിയ പാരഗ്രാഫ് ഉണ്ടാവാതെ തന്നെ ടെസ്റ്റ് അടുത്ത വരിയിലേക്ക് മാറും നമുക്ക് പുതിയൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ എന്താണ് ടെസ്റ്റ് അടുത്ത വരിയിലേക്ക് മാറും അതാണ് ലൈൻ മാർക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് എന്താ പറയുന്നത് സാധാരണയായി ടെസ്റ്റ് ഇടതുഭാഗത്ത് നിന്നും തുടങ്ങുന്നു സാധാരണ നമ്മൾ ടെസ്റ്റ് എപ്പോഴാണ് ഇടതുഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത് എന്നാൽ നമുക്ക് ഇതിനെ നടുഭാഗത്ത് മിഡിൽ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ റൈറ്റ് ഭാഗത്തേക്കൊക്കെ മാറ്റാൻ പറ്റും സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും ടെസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ ഏത് ഭാഗത്തു നിന്നാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് തുടങ്ങുക പക്ഷെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെൻറ്ററിലാക്കാം റൈറ്റ് സൈഡിലേക്കൊക്കെ നമുക്ക് എന്താണ് മാറ്റാവുന്നതാണ് പിന്നെ എന്താ പറഞ്ഞത് ഇൻഡെൻ്റ് മാർക്കർ ഉപയോഗിച്ച് റൂളറിൻ്റെ വലതുഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനം ക്രമീകരിക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനത്ത് അത് ക്രമീകരിക്കുക ഏത് മാർക്ക് ഉപയോഗിച്ചിട്ടാണ് റൂളറിൻ്റെ വലതുഭാഗത്ത് ഇൻഡെക്സ് മാർക്കർ ഉപയോഗിച്ചിട്ട് റൂളറിൻ്റെ എന്താണ് വലതുഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനത്ത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്ഥാനം ക്രമീകരിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് പിന്നെ എന്താണ് ടാപ്പ് സ്റ്റോപ്പ് സാധനങ്ങളായി സ്റ്റോപ്പുകൾ സാധാരണയായി ഇടതുഭാഗത്ത് 0.5 ഇഞ്ച് സാധാരണയായിട്ട് 0.5 ഇഞ്ചിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇത് നമുക്ക് കൂട്ടുവാനോ കുറയ്ക്കുവാനോ എന്താണ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ എന്താണ് ലൈൻ സ്പേസിങ് എന്താണ് ഓരോ വരിയിലെയും ടെക്സ്റ്റിൻ്റെ ഉയരം നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്നുള്ളതിൽ ഒരു പാരഗ്രാഫിൽ വരുന്ന ഫോർമാറ്റിംഗ് എന്നുള്ളത് നമുക്ക് ഉള്ളത് നെക്സ്റ്റ് ആണ് പറയുന്നത് വാട്ട് ഈസ് ബുള്ളറ്റഡ് ആൻഡ് നമ്പേർഡ് ലിസ്റ്റ് എന്താണ് ബുള്ളറ്റഡ് ആൻഡ് നമ്പേർഡ് ലിസ്റ്റ് എന്നാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഒരു ടെസ്റ്റിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിലെടുത്തിട്ടാണ് ബുള്ളറ്റ് ആൻഡ് നമ്പർ സ്പ്ലിറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ ബുള്ളറ്റ് ആൻഡ് നമുക്ക് ഈ ബുള്ളറ്റ് ആൻഡ് അത് നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ഓരോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ഇടുകയാണെങ്കിൽ അതിൻ്റെ താഴെ സബ്ബായുള്ള പോയിന്റ് പോയിന്റ് ഇടണമെങ്കിൽ നമ്മൾ ഡോട്ട് ഇടും ചിലപ്പോൾ ഒരു സ്റ്റാർ ഇടും ഇല്ലെങ്കിൽ ഒരു സ്ക്വയർ ഇടും ഇല്ലെങ്കിൽ ഒരു അങ്ങനെ പല രീതിയിലുള്ളത് ഉപയോഗിക്കും അതാണ് ബുള്ളറ്റ് ആൻഡ് നെയിംഡ് എന്താണ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ ചാപ്റ്റർ നമ്മളൊന്നും കൂടി നോക്കേണ്ട കാര്യങ്ങൾ കീസാണ് ഓക്കെ നമ്മൾ റൈറ്റ് സം ഷോർട്ട് കീ യൂസ്ഡ് ഇൻ MS Word ഫോർ ഫോർമാറ്റിംഗ് ഫോർമാറ്റിംഗ് വേണ്ടി നമ്മൾ ഷോർട്ട് കീസ് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് കൺട്രോൾ പ്ലസ് Z ഉപയോഗിക്കുന്നത് അൺഡു ആൻഡ് ആക്ഷന് വേണ്ടിയിട്ടാണ് ദെൻ കൺട്രോൾ പ്ലസ് Y ഉപയോഗിക്കുന്നത് റീഡു ഓർ റിപ്പീറ്റ് ആൻഡ് ആക്ഷന് വേണ്ടിയിട്ടാണ് അൺഡു റീഡു എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി കൺട്രോൾ പ്ലസ് B ആവുമ്പോൾ എന്താണ് ലെറ്റേഴ്സിന് ബോൾഡ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ബി ദൻ
then control plus I എന്ന് പറയുമ്പോൾ ഇറ്റാലിക്കിലാണ് മേക്ക് ലെറ്റേഴ്സ് ഇറ്റാലിക് then control plus U എന്ന് പറയുമ്പോൾ അണ്ടർലൈനിന് വേണ്ടിയിട്ടാണ് ലെറ്റേഴ്സിൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർലൈനിന് വേണ്ടിയിട്ടാണ് control plus U then control plus ഇങ്ങനൊരു ചിഹ്നം കൊടുത്തിട്ടുള്ളത് ഓക്കെ control plus ഈ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത് എന്താണ് നമ്മൾ ഡിക്രീസ് ഫ്രണ്ട് സൈസ് 1 പോയിന്റ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ഇൻക്രീസിന് 1 പോയിന്റ് കൺട്രോൾ പ്ലസ് സി എന്ന് പറയുമ്പോൾ കോപ്പി പേസ്റ്റ് ആണ് കൺട്രോൾ പ്ലസ് എക്സ് എന്ന് പറയുമ്പോഴാണ് കട്ട് ദ സെലക്ട് ടെക്സ്റ്റ് ഓൺ ഒബ്ജക്റ്റ് ആണ് കൺട്രോൾ വി എന്ന് പറയുമ്പോൾ പേസ്റ്റ് ആണ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ ഡോക്യുമെൻ്റ് ആണ് കൺട്രോൾ ഒ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് കൺട്രോൾ ഡബ്ല്യു ക്ലോസ് എ ഡോക്യുമെൻ്റ് ആണ് കൺട്രോൾ പി പ്രിന്റ് ദ ഡോക്യുമെൻ്റ് ആണ് ദെൻ കൺട്രോൾ എസ് സേവ് ചെയ്യാനാണ് കൺട്രോൾ എച്ച് എന്ന് പറയുമ്പോൾ റീപ്ലേസ് ടെക്സ്റ്റ് സ്പെസിഫിക് ഫോർമാറ്റിംഗ് ആൻഡ് സ്പെഷ്യൽ ഐറ്റംസ് ആണ് കൺട്രോൾ ജി എന്ന് പറയുമ്പോൾ എന്താണ് ഗോ ടു എ പേജ് ബുക്ക് മാർക്ക് ഫുട്ട് നോട്ട് ടേബിൾ കമൻറ്റ് ഗ്രാഫ്സ് ഓർ അതർ ലൊക്കേഷൻ അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് കീ ഷോർട്ട് കീസ് നമ്മൾ വേർഡ് പ്രോസസ്സിങ്ങിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഷോർട്ട് കീസ് ഇവയൊക്കെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഇത്രയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മെയിൽ മർജ് അല്ലെ എക്സാമിന് പ്രാക്ടിക്കൽ എക്സാമിനും തിയറി എക്സാമിനും കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മെയിൽ മർജ് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരിക്കും സോ എന്താണ് മെയിൽ മർജ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ 5th chapter ആയിട്ടുള്ള മെയിൽ മർജാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് വാട്ട് ഈസ് മെയിൽ മർജ് എന്താണ് മെയിൽ മർജ് നമുക്ക് നോക്കാം പിന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് യൂസ് ഓഫ് മെയിൽ മർജ് അതിൽ ഫസ്റ്റ് വൺ എന്താണ് മെയിൽ മർജ് ഒരേ കത്ത് പല വിലാസത്തിലേക്ക് ഒരേ സമയം അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൽ മർജ് ഉപയോഗിക്കുന്നത് അല്ലെ അപ്പോൾ സെയിം കോണ്ടൻറ്റ് ആയിരിക്കും ബട്ട് എന്താണ് അഡ്രസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെ ഇപ്പോൾ ഒരു സെയിം കോണ്ടൻറ്റ് ഒരു 10 പേർക്ക് അയക്കുകയാണെങ്കിൽ ആ 10 പേരുടെ അഡ്രസ്സും ഡിഫറെൻ്റ് ആയിരിക്കും സോ അങ്ങനെ നമ്മൾ സെയിം കോണ്ടൻറ്റ് ഡിഫറെൻറ്റ് പേഴ്സൺസിന് അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെയിൽ മർജ് എന്ന് പറയുന്നത് ഒരു പട്ടികയിലുള്ള ആളുകളുടെ പേരും വിലാസവും ഒരൊറ്റ കത്തിലേക്ക് ലയിപ്പിച്ച് പട്ടികയിലുള്ള എല്ലാ വിലാസത്തിലേക്കും കത്ത് അയക്കാൻ സഹായിക്കുന്നു ഓക്കെ അതാണ് ഓക്കെ പിന്നെന്താണ് ഒരു ലെറ്ററിൽ തന്നെ പല വിവരങ്ങൾ വിഭാഗങ്ങൾ അതായത് ഇൻഫോർമേഷൻ ഫീൽഡ് ഉണ്ടാവുന്നതാണ് ഡയറക്റ്റ് ലിസ്റ്റ് ഇൻവോയ്സ് അഡ്രസ് ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യുക മുതലായവ നമുക്ക് എന്താണ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് മെയിൻ മർജ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്നത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ് ഇൻ മെയിൽ മർജ് അതായത് ടൈപ്സ് ഓഫ് മെയിൽ മർജിലുള്ള ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് അതിൽ ഫസ്റ്റ് വന്ന് പറയുന്നത് മെയിൻ ഡോക്യുമെൻറ്റ് സെക്കൻഡ് വൺ ഡാറ്റ സോഴ്സ് തേർഡ് വൺ മെർജ് ഡോക്യുമെൻ്റ് ആണ് ഇത്തരത്തിലുള്ള 3 ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ വാട്ട് ഈസ് മെയിൻ ഡോക്യുമെൻ്റ് ഒരു മെയിൽ സോറി മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു മെയിൽ മെർജ് പ്രവർത്തനത്തിൽ പേഴ്സണൽ അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ഉദാഹരണം നമുക്ക് എന്താണ് സാധാരണ കത്ത് അല്ലെങ്കിൽ എൻവലപ്പ് ഇവയൊക്കെ അല്ലെങ്കിൽ മെയിലിംഗ് ലേബൽ എന്തെങ്കിലുമൊക്കെയാണ് മെയിൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ മെയിൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെയിൽ മർജ് പ്രവർത്തനത്തിൽ പേഴ്സണലൈസ്ഡായിട്ടുള്ള ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പേഴ്സണലായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ മെയിൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മെർജ്ഡ് ഡോക്യുമെൻറ്റിൻ്റെ ഒരു പകർപ്പിലും ഒരേ രൂപരേഖയുമുള്ള ഡോക്യുമെൻ്റ് ആണിത് അതായത് മെയിൽഡ് ഡോക്യുമെൻറ്റിൻ്റെ ഒരേ പകർപ്പിലുള്ളതും അതുപോലെ ഒരേ ഫോർമാറ്റിലുള്ളതുമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണിത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫോം ലെറ്ററിൻ്റെ ഒരു ഫോം ലെറ്റർ അതിൻ്റെ എന്താണ് ഇൻഡെക്സും റിട്ടേൺ അഡ്രസ്സും ഒക്കെയാണ് വരുന്നത് ഇനി ഡാറ്റ സോഴ്സ് വാട്ട് ഇസ് ഡാറ്റ സോഴ്സ് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ പേരുകളും വിലാസങ്ങളും വ്യത്യസ്തമായ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ് എന്ത് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞത് ഉദാഹരണത്തിന് പലർക്കായി അയക്കേണ്ട ഒരു ഫോം ലെറ്ററിൻ്റെ പേരും വിലാസമാണ് ദെൻ മെർജ് ഡോക്യുമെൻ്റ് എന്താണ് ഒരു മെയിൽ ഡോക്യുമെൻറ്റും ഡാറ്റ സോഴ്സും തമ്മിൽ ലയിപ്പിക്കുമ്പോൾ മൂന്നാമതൊരു ഡോക്യുമെൻ്റായി മെർജ് എന്താണ് മൂന്നാമതൊരു ഡോക്യുമെൻ്റായി മെർജ് ഡോക്യുമെൻ്റ് ലഭിക്കുന്നു അതായത് മെയിൽ ഡോക്യുമെൻറ്റും സോഴ്സ് ഡാറ്റ സോഴ്സും തമ്മിൽ എന്താണ് നമ്മൾ ലയിപ്പിക്കുമ്പോൾ പുതുതായിട്ടുള്ളൊരു എന്ത് മെർജ് ഡോക്യുമെൻ്റ് ലഭിക്കുന്നുണ്ട് ഇത് സ്ക്രീനിൽ കത്തിനൊപ്പം അഡ്രസ്സോട് കൂടി കാണുവാൻ സാധിക്കുന്നുണ്ട് കത്തുകൾ അഡ്രസ്സോട് കൂടി പ്രിൻ്റ് ചെയ്യുവാനും സാധിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് മെയിൽ മർജ് നോക്കി അതിൻ്റെ യൂസ് നോക്കി ദെൻ എന്താണ് നോക്കിയത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡോക്യുമെൻ്റ് ഇൻ മെയിൽ മർജും നമ്മൾ ഡിസ്കസ് ചെയ്തു
define the term data source? Define data source is a file that contains the name and address or any other information that vary with each version of mail merge document. And data source ennale paid address mattu vivayangalum ulkollunna oru file aanu. Simple aanu data source nu parayumbo oru vyaktiyude perum addressum mattu informations details okke include cheyna oru document file ini file niyanu nammal endu vilikkunnathu data source ennu vilikkunnathu. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യാനുള്ളത്. അപ്പൊ മെയിൽ മാർച്ച് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താണ് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക, അത് നിങ്ങൾക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മൾ സിക്സ്ത് ചാപ്റ്റർ ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് ബേസിക്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്പ്രെഡ്ഷീറ്റ് നോക്കാം. എ സ്പ്രെഡ്ഷീറ്റ് ഈസ് എ ലാർജ് ഷീറ്റ് ഹാവിംഗ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ അറേഞ്ച്ഡ് ഇൻ റോ ആൻഡ് കോളംസ്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഷീറ്റാണ്, ഹാവിംഗ് ഡാറ്റാസും അതുപോലെ ഇൻഫോർമേഷൻസും. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? റോസും കോളംസും ആയിട്ടാണ് ഡാറ്റാസും ഇൻഫോർമേഷൻസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊരു ലാർജ് ഷീറ്റാണ്. ഓക്കെ, എക്സെൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻസ്. നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? എക്സെൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഈ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു പാർട്ടാണ്. ദെൻ സ്പ്രെഡ്ഷീറ്റ് ഈസ് quite useful for entering, editing, analyzing and storing data. അതായത് ഈ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. ഡാറ്റാസ് എൻറ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് സംഭവമാണ് എന്ത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അരിത്മെറ്റിക് ഓപ്പറേഷൻ വിത്ത് ന്യൂമറിക്കൽ ഡാറ്റ സച്ച് ആസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ക്യാൻ ബി ഡൺ യൂസിങ് എക്സെൽ. നമുക്ക് ഈ എക്സെൽ ഉപയോഗിച്ചിട്ട് അരിത്മെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, കാൽക്കുലേഷൻസ് ഒക്കെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്? സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോസം, ഓട്ടോ ഫൈൽ, ഓട്ടോ ഷേപ്പ്, വിസാർഡ്സ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ചാർട്ട്, പിവോട്ട് ടേബിൾ ആണ് പറഞ്ഞത്. അതിൽ ഓട്ടോസം എന്ന് പറയുന്നതാണ് നമുക്ക് അടുത്തുള്ള സെല്ലുകളിലെ എന്താണ് സംഖ്യകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ സഹായിക്കും, കൂട്ടാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. ഇനി ഓട്ടോ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ്, നമ്പർ, ഡാറ്റ മുതലായവ വീണ്ടും വീണ്ടും വരുന്ന റിപ്പീറ്റായ കാര്യങ്ങളെ സെല്ലിൽ ചേർക്കുന്നതിന് ഓട്ടോ ഫയൽ സഹായം, റിപ്പീറ്റഡ് ആയിട്ടുള്ള സെല്ലിൽ ചേർക്കാൻ എന്താണ് ഓട്ടോ ഫയൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓട്ടോ ഷേപ്പ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള എന്താണ് ഷേപ്പുകൾ ടൂൾ ബാറിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ദെൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഡാറ്റയും ടെക്സ്റ്റും മൗസിംഗ് സഹായത്താൽ റീപൊസിഷൻ ചെയ്യാൻ പറ്റും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമുക്ക് റീപൊസിഷൻ ചെയ്യാൻ പറ്റും. പിവോട്ട് ടേബിൾ എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ ഡാറ്റയെ കണക്ക് കൂട്ടുവാനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും സഹായിക്കുന്നതെന്ന് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് സ്പ്രെഡ്ഷീറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എക്സ്പ്ലെയിൻ എക്സെൽ വർക്ക്ഷീറ്റ്. എക്സെൽ വർക്ക്ഷീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ഒരു ലെഡ്ജർ ബുക്ക് പോലെ വർക്ക്ഷീറ്റുകൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ കാൽക്കുലേഷനുകൾ ഓട്ടോമാറ്റിക്കായി ചെയ്യുവാനും എക്സെലിൽ സാധിക്കുന്നുണ്ട്. അല്ല, അപ്പോൾ എന്താണ് നമുക്കൊരു ലെഡ്ജർ ബുക്ക് ക്രിയേറ്റ് ചെയ്യാനും കാൽക്കുലേഷൻസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുവാനും നമ്മളെന്ത് സഹായിക്കുന്നുണ്ട്? എക്സെൽ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓരോ എക്സെൽ ഫയലും ഒരു വർക്ക് ബുക്കാണ് അല്ലേ. ഈ എക്സെൽ ഫയൽ എന്ന് പറഞ്ഞതാണ് ഓരോ വർക്ക് ബുക്കാണ്. ഓരോ വർക്ക് ബുക്കിലും നിരവധി വർക്ക്ഷീറ്റുകൾ ഉൾപ്പെടുത്താൻ കഴിയും അല്ലെ. ഓരോ വർക്ക് ബുക്കിലും എന്താണ് നമുക്ക് ഒരുപാട് വർക്ക്ഷീറ്റുകൾ, നമ്പർ ഓഫ് എന്താണ് വർക്ക്ഷീറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ് വരികളും നിരകളും ഉൾക്കൊള്ളുന്നതാണ്. അതിനാൽ കോളം അക്ഷരങ്ങൾ കൊണ്ടും റോ നമ്പർ കൊണ്ടും രേഖപ്പെടുത്താവുന്നതാണ്. അതായത് ഒരു വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പോൾ റോ ആൻഡ് കോളം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ കോളത്തിന് നമുക്ക് ലെറ്റേഴ്സ് കൊണ്ടും റോസിന് നമുക്ക് എന്താണ് നമ്പേഴ്സ് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? മെൻഷൻ ചെയ്യാവുന്നതാണ്.
अब इन लेबल इतना नामे लेबल अदाये लेटर्स रोगे नंबर्स मेंशन अब लेबल अड़ोर तमिल चेर सेलो कूड़ी चेर नामे और सेल अब सेल और रोयू कूड़ी चेर चेर नाम विद ഓരോ സെല്ലിനും ഓരോ സെൽ അഡ്രസ് ഉണ്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് ഓരോ സെല്ലിനും അല്ലെങ്കിൽ 1 2 3 1 2 ഓരോ സെല്ലിനും ഓരോ എന്താണ് സെൽ അഡ്രസ് ഉണ്ട് അതായത് അതാണ് കോളം ലെറ്ററും റോ നമ്പറും ഞാൻ പറഞ്ഞില്ലേ എ ബി സി 1 2 3 അതാണ് കോളം ലെറ്ററും റോ നമ്പറും ഒരു സെൽ നമ്പർ ടെക്സ്റ്റ് ഫോർമുല ഇവയിലേതും ഉണ്ടായിരിക്കും അതായത് ടെക്സ്റ്റ് ഫോർമുല അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് എന്ത് एक्सेल वर्कशीट उद्देशिक अब इत्र क्यों नमी सिक्स्त चाप्टर डिस्कस अब इत्र ना डिस्कस क्यों निनसू विचार इन नेक्स्ट बाकी चाप्टर नाम अड़ क्लास वीडूम का थैंक्यू अब एक्साम वेट उपयोग नीती प्रिपेर ओके डाउट ऐसी कॉन्टाक्टा थैंक्यू।